ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ശ്രീനാരായണ ഗുരുദേവൻ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയിട്ട് 134-ാമത് വർഷമാണ്. 1888-ലാണ് ശിവരാത്രി നാളിൽ ഗുരു ഇവിടെ ശങ്കരൻകുഴിയിൽ നിന്ന് ശിവലിംഗം മുങ്ങിയെടുത്ത് പ്രതിഷ്ഠ നടത്തുന്നത്. കേരളത്തിൻ്റെ നവോത്ഥാനത്തിന് നാന്ദി കുറിച്ച ഒരു മഹത്തായ വിപ്ലവം കൂടിയായിരുന്നു അത്. ആരെയും അങ്ങോട്ട് പോയി എതിർക്കാതെ തനതായ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട്, അവനവൻ്റെ വ്യക്തിത്വത്തിൽ നിന്നുകൊണ്ട് എങ്ങനെയാണ് തെറ്റായ ധാരണകളെ നമ്മൾക്ക് മാറ്റിമറിക്കുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മഹത്തായ വിപ്ലവം നടത്തിയതിൻ്റെ 134-ാമത് വാർഷികം ആഘോഷിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ അതിൻ്റെ ഒരു ഓർമ്മ പുതുക്കുന്ന തലത്തിൽ 1008 കുടം ജലം എടുത്ത് നമ്മൾ അഭിഷേകം ചെയ്യുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഈ ഒരു വലിയ ഒരു പുണ്യകർമ്മം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ കർമ്മത്തിലേക്ക് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ, ഭക്തന്മാർ ഒക്കെ വന്ന് പോകുന്നുണ്ട്, പങ്കെടുക്കുന്നുണ്ട്. ഇത് നമ്മളിൽ ഉണർത്തുന്ന ഒരു വികാരം, അതായത് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതിൻ്റെ ശാസ്ത്രീയത എന്താണ്, അതിൻ്റെ യുക്തി എന്താണ്. ഇവിടെ ശാസ്ത്രീയതയും യുക്തിയും അതിനല്ല മുഖ്യ പ്രാധാന്യമുള്ളത്, മറിച്ച് ഭക്തിയുടെ ഒരു ഉയർന്ന തലത്തിലേക്ക് പോകുവാനും അതോടൊപ്പം തന്നെ ഗുരു തൻ്റെ ആയുസ്സും വപസ്സും ആത്മതപസ്സും ബലിയർപ്പിച്ചുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനവിഭാഗത്തിന് സ്വാതന്ത്ര്യം കൊടുത്തതിൻ്റെ ഓർമ്മ പുതുക്കൽ, ആ ദിനം നമ്മളിവിടെ ഒത്തുചേരുക, അതോടൊപ്പം തന്നെ ശങ്കരൻകുഴിയിൽ നിന്ന് 1008 കുടം ജലം നമ്മളെടുത്ത് ഭക്തന്മാർ ഓം നമശിവായ ജപിച്ച് അത് കൈമാറി കൈമാറി ആ ശിവലിംഗത്തിൽ അഭിഷേകം നടത്തുക. അവിടെ താന്ത്രിക കർമ്മങ്ങൾക്ക് യാതൊരു സ്ഥാനവുമില്ല, മറിച്ച് മനസ്സിൻ്റെ തലമാണ്. മനയേവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ എന്നൊരു പ്രമാണമുണ്ട്. മനുഷ്യൻ്റെ മനസ്സാണ് എല്ലാത്തിനും കാരണമായിരിക്കുന്നത്. ഇവിടെ ഗുരു നമ്മൾക്ക് നൽകിയ ഈ ഒരു അപൂർവമായിട്ടുള്ള സ്വാതന്ത്ര്യ ദിനം ഈ രീതിയിൽ ഏകദേശം 2 മണിക്കൂർ നമ്മൾ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ഈ തപോഭൂമിയിൽ നിന്നുകൊണ്ട് ജപിച്ച് അഭിഷേകത്തിൽ പങ്കെടുക്കുമ്പോൾ അതൊരു വല്ലാത്ത നിർവൃതിയാണ്. ഇപ്പോൾ ശാസ്ത്രത്തിൻ്റെ യുക്തിയുടെ ഒക്കെ കാര്യങ്ങൾ ചോദിക്കുന്ന വ്യക്തികൾ അവരിപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്ന അന്ധമായിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളെക്കുറിച്ച് അവർ ബോധവാന്മാരല്ല. മറ്റുള്ളവർ ചെയ്യുന്നത് അതിൻ്റെ ദോഷവശങ്ങൾ കണ്ടെത്തുക, ഇതാണ് അവരുടെ ഒരു പ്രധാന ഹോബി. അതുകൊണ്ട് ഗുരുഭക്തന്മാരായിട്ടുള്ള, ഗുരുവിൻ്റെ ദർശനത്തിൽ താല്പര്യമുള്ള ആളുകൾ നമ്മൾക്ക് ഈ തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്കും, രജോ ഗുണത്തിൽ നിന്ന് സത്വഗുണത്തിലേക്കും വരുമ്പോഴാണ് ഗുരു ആ ക്ഷേത്ര ഭിത്തിയിൽ കോറിയിട്ട സോദരത്വേന വാഴുന്ന ഒരു മാതൃകാസ്ഥാനത്തിൻ്റെ സൃഷ്ടിയുടെ ഭാഗമാകുവാൻ നമ്മൾക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട്
ഈ മഹത്തായ സംരംഭത്തിലേക്ക് ഏത് ദൂരെ കിടക്കുന്ന ആളുകൾക്കും ഗുരുവിനോട് നന്ദി പ്രകടിപ്പിക്കുവാനും ഗുരുവിൻ്റെ ആ തപോഭൂമിയിൽ ഒരു രാത്രി ഗുരുവിൻ്റെ സവിധത്തിൽ നമ്മൾക്ക് ചെലവഴിക്കുവാനും കിട്ടുന്ന അവസരം പാഴാക്കാതിരിക്കുക, മറ്റ് സ്ഥലങ്ങളിൽ കിട്ടാത്ത ഒരു അസുലഭമായിട്ടുള്ള അവസരവും കൂടിയാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. ശിവരാത്രി നാളിൽ എല്ലാവരും ഈ മഹിതമായ സവിധത്തിലേക്ക് ഏവരും എത്തിച്ചേരുക. ഏവർക്കും നമസ്കാരം.